ഭാഗം 37-ാമത്തെ സങ്കീർത്തനം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഗാനപ്രതിഗാനമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 37:1-11 അവസാനത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് പാടാം. സങ്കീർത്തനം വായിക്കുന്നു. സാംസ് 37. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും വരുത്. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കുക. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവൻ തന്നെ ആശ്രയിക്കുക, അവനെ നിർവഹിക്കും. യഹോവയുടെ മുൻപാകെ മിണ്ടാതിരുന്നവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രകോപിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. അവസാനത്തെ 11-ാമത്തെ വാക്യം ഒരുമിച്ച് പാടാം. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ് പ്രൈസ് ഗോഡ്. അത്ഭുതകരമായ ദൈവത്തിൻ്റെ പരിപാലനം കഴിഞ്ഞ ആഴ്ചയിൽ അനുഭവിച്ച ദൈവത്തിൻ്റെ മക്കൾ നന്ദിയുള്ള ഹൃദയത്തോടെ ഹൃദയങ്ങളിൽ നിന്ന്, ഹൃദയങ്ങളുടെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തിന് നന്ദി കരയറ്റാമല്ലോ പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട്, ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ ഓർത്തുകൊണ്ട്, ഈ വർഷത്തിൻ്റെ 4 മാസം അത്ഭുതകരമായ ദൈവം നമ്മെ സൂക്ഷിച്ചു പ്രൈസ് ഗോഡ്. പ്രകൃതിയുടേതായ പ്രയാസങ്ങൾ 1-2 പ്രാവശ്യം ഈ ദേശത്ത് കടന്നു വന്നു, ദൈവം നമ്മെ സൂക്ഷിച്ചു പ്രൈസ് ഗോഡ്. നമ്മോടുള്ള ദൈവത്തിൻ്റെ വാക്തത്തിൽ ഞാൻ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് നമ്മോട് അരുളിച്ചത് കർത്താവ് പ്രൈസ് ഗോഡ്. അക്ഷരം പ്രതി അമേൻ. ആ കർത്താവ് നമ്മെ സഹായിച്ച വിധങ്ങൾ നന്ദിയോടെ ഓർത്തുകൊണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് വിടുവിച്ച വിധങ്ങൾ ഓർത്തുകൊണ്ട്, നമ്മൾ നന്ദിയുള്ള ഇന്ന് ക്ഷേമത്തോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മെ കൂട്ടി വരുത്തിയത് ഓർത്തുകൊണ്ട്, അമ്മ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഓ ഹല്ലേ, ഒരിക്കൽ കൂടി ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ, ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായിട്ട് വത്സല്യ മനോഹരദാസ് ബ്രദർ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതായിരിക്കും. ദിനങ്ങളിലെല്ലാം അപ്പച്ച ഈ പട്ടണത്തിൽ കൺമണി പോലെ കാത്തു സൂക്ഷിച്ചു. എത്രയോ ആപത്തനർത്ഥങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടും കർത്താവേ, നിന്റെ ദയ ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. അങ്ങിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി നന്ദിയോർ സ്തോത്രം. ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ കർത്താവേ സഭ ആരാധനയ്ക്ക് കർത്താവേ അനുഗ്രഹമായി നൽകപ്പെട്ട സങ്കീർത്തന ഭാഗത്തിനായി നന്ദിയോർ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ സങ്കീർത്തന ഭാഗത്തു നിന്നും കർത്താവിൻ്റെ പുത്രൻ കർത്താവേ സംസാരിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവിനാൽ നിറവിൽ സംസാരിപ്പാനും കർത്താവേ ഇത് കേൾക്കുമ്പോൾ തന്നെ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരങ്ങളുടെ ആനന്ദം കൊള്ളുവാനും കർത്താവേ ഞങ്ങളെ കുറവുകളെ കണ്ടു മനസ്സിലാക്കി ആത്മീയ ജീവിതത്തിൽ കർത്താവേ നാം എപ്രകാരം നടക്കണം എന്ന് കർത്താവേ ഒരുപടി കൂടെ ആത്മീയമായി മുന്നേറുവാൻ ഈ സങ്കീർത്തന ഭാഗം സംസാരിക്കുമ്പോൾ കർത്താവേ ഞങ്ങളെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ യഹോവയിൽ രസിച്ചുകൊള്ളുക, അവൻ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ എല്ലാം സാധിച്ചു തരുന്ന ദൈവമാണെന്ന് കർത്താവേ സങ്കീർത്തന ഭാഗത്തിൽ കൂടെ കർത്താവേ ഞങ്ങൾക്ക് പാടുവാൻ സഹായിച്ചു. അപ്രകാരം അങ്ങയിൽ ആശ്രയിച്ചും അങ്ങയിൽ രസിച്ചും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങയുടെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലവും കർത്താവായ യേശുക്രിസ്തുവിലൂടെ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ. എല്ലാവർക്കും നിവസിക്കാമല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഇസായനസ് സമയത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ കർത്താവിൻ്റെ നമുക്ക് അനുവദിക്കപ്പെട്ട നല്ല സമയത്തിനാണ് ദൈവത്തെ നന്ദി കരയേറ്റുന്നു. അത്ഭുതകരമായുള്ള 4 മാസങ്ങൾ നമ്മൾ പിന്നിടുന്നല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന കർത്താവിൻ്റെ ദാസം വിൽസം ദാസുകാരുടെ സ്തോത്രം ചെയ്യുന്നു. അതിലായിട്ട് നമ്മുടെ മധ്യായിരിക്കുന്ന കർത്തൃഭൃത്യന്മാർക്കാകട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വത്സല്യ പാസ്റ്റർ ജോ കാനഡയിൽ നമ്മുടെ ഒപ്പമായിരിക്കുന്നല്ലോ. മുമ്പേ അവിടെ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ തന്നെ ഇന്ന് പ്രത്യേകിച്ച് വിവിധ രാജ്യങ്ങളിൽ എസ്പെഷ്യലി യുവാക്കളുടെ ഇടയിൽ, കുഞ്ഞുങ്ങളുടെ ഇടയിൽ, സ്റ്റുഡൻസിൻ്റെ ഇടയിലൊക്കെ ഒരത്ഭുത വിഷയമാക്കുന്ന ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി കരയേറ്റ് ഒരുമിച്ചുള്ള ശുശ്രൂഷ അനുഗ്രഹമാകട്ടെ. കർത്താവിൻ്റെ പ്രിയപ്പെട്ട ജോയെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഒരുമിച്ചുള്ള സമയം അനുഗ്രഹകരമാകട്ടെ. പ്രൈസ് ഗോഡ്. ബീഹാറിൽ നിന്ന് കിടന്ന കർത്താവിൻ്റെ ദാസം പാസ്റ്റർ അലക്സിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടെയൊക്കെ കർത്താവിൻ്റെ വേല ഐശ്വര്യമായി സൂക്ഷിക്കുന്ന ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. വത്സല്യ കർത്തദാസൻ പാസ്റ്റർ യോഹന്നാൻ ഷമുവേലിനായിട്ടും സ്തോത്രം ചെയ്യുന്നു.
കൊയറിലെ പ്രിയപ്പെട്ടവർ സൗരസന്മാർക്കും ഞങ്ങൾ എല്ലാവർക്കും ദൈവത്തിന് സ്തോത്രം. കർത്താവ്, നമ്മളെയെല്ലാം ഭദ്രമായി സൂക്ഷിച്ചുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സഹായിച്ചത് ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി കരേറ്റാം. പ്രൈസ് ഗോഡ്. നാട്ടിൽ പോയി കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കായിട്ടും ഒക്കെ സ്തോത്രം ചെയ്ത് ഒരുമിച്ച് ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആരാധനയുടെ ഭാഗമായി തന്ന സങ്കീർത്തനം നമുക്ക് അനുഗ്രഹകരമാകട്ടെ. 37-ാമത്തെ സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങളാണ് നമ്മൾ സമയത്തിൻ്റെ ക്രമീകരണത്താൽ ആ രീതിയിൽ വായിച്ച് നിർത്തിയത്. ദൈവത്തിന് നമ്മോട് സംസാരിപ്പാണ്ടും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. 37-ാം സങ്കീർത്തനത്തിൻ്റെ പോലെ തന്നെ ഉള്ളൊരു സങ്കീർത്തനമാണല്ലോ 73-ാം സങ്കീർത്തനം, ആസാഫിൻ്റെ സങ്കീർത്തനം. ആസാഫിനും തോന്നിയായിരുന്നു അവൻ ദുഷ്പ്രവൃത്തിക്കാരുടെ അവരുടെ ഉയർച്ചകളൊക്കെ കണ്ട് ഒക്കെ വളരെയധികം ഭാരപ്പെട്ട് ഭാഗങ്ങൾ എഴുതിയതിനെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞിട്ട് പിന്നീട് ആലയത്തിലേക്ക് ചെന്ന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ ദൈവം ഹൃദ്യമായി സംസാരിച്ച വിധങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ ഓർപ്പിച്ചിട്ടുണ്ട്. കർത്താവിനെ സ്തോത്രം ചെയ്തു. നാം ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ടതായ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വിശുദ്ധ തിരുവെഴുത്ത് ബൈബിളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ചത് നമുക്ക് ദൈവം നൽകിയത് ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി കരേറ്റാം. പല വാർണിങ്സ്, മുന്നറിയിപ്പുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവമക്കളെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ പലത് കർത്താവ് നൽകിയിട്ടുണ്ട്. മുന്നറിയിപ്പുകളെ നാം അവഗണിച്ചു പോയാൽ, കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, പ്രത്യേകിച്ച് നാട്ടും പുറത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ഞാനായിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏനാത്ത് എന്നുള്ള സ്ഥലമാണ്. ഏനാത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഴയ ഒരു പാലം ഉണ്ടായിരുന്നു അവിടെ. പഴയ പാലവും ഇപ്പോൾ പുതിയ പാലവും കുറച്ച് ഉയർച്ചയുള്ള പാലവും. പഴയ പാലത്തിൻ്റെ സമയത്ത് ഏനാത്ത് എന്നുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാം, അല്ലെങ്കിൽ MC റോഡ് വഴി പോയവർക്ക് ശ്രദ്ധിച്ച് കാണാം. ആ പഴയ പാലത്തിൻ്റെ ആ അടുത്തുള്ള സ്ഥലത്തൊരു മുന്നറിയിപ്പുണ്ടായിരുന്നു, റോഡ് മുങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചു പോകണം. ഈ ബോർഡ് വേനൽക്കാലത്തും അവിടെ ഉണ്ട്, മഴക്കാലത്തും അവിടെ ഉണ്ട്. ഒരു പക്ഷേ വേനൽക്കാലത്ത് അതിലേ പോകുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചൊക്കെ ഇതെന്ത് ബുദ്ധിമോശമായി എഴുതിയിരിക്കുന്നു തോന്നേക്കാം. എന്നാൽ അവിടെ ചില മഴയുടെ സമയത്ത് ആ റോഡ് മുങ്ങിപ്പോയി അപകടങ്ങൾ, കാറുകളൊക്കെ ഇങ്ങനെ ഒളിച്ചു പോയ സമയങ്ങൾ, സന്ദർഭങ്ങൾ വന്നിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനൊരു മുന്നറിയിപ്പ് ബോർഡുകളുണ്ടായത്. പ്രൈസ് ഗോഡ്. മുന്നറിയിപ്പുകൾ നമുക്ക് ധാരാളമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിലും കാണുവാൻ കഴിയുന്നുണ്ട്. എബ്രായ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് അവർ പിന്മാറിപ്പോകുന്ന അവസ്ഥകളിൽ അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം എഴുതിയ ആ ലേഖനങ്ങളുടെ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ അവരെ ഒരു 5 ഭാഗങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള വാർണിങ്സ്, പ്ലീസ് വാർണിംഗ് ടു പേ മോർ അറ്റൻഷൻ, ശ്രദ്ധിപ്പാണ്ടിരിക്കണം, വളരെ മുന്നറിയിപ്പുകൾ നൽകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. കാരണം വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കുവാൻ, അവർ വിശ്വാസത്തിൽ വന്നതിന് ശേഷം അവർ പിന്മാറിപ്പോകുന്നു, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് അവർ പിന്മാറി പോയ സമയത്ത് അവരെ ധൈര്യപ്പെടുത്തുവാനും അവരെ യേശുക്രിസ്തുവിനോടുള്ള അവൻ രക്ഷയെക്കുറിച്ചും അവരെ അവൻ ഏകാഗ്രതയെക്കുറിച്ചും കൂടെ ഉറപ്പിക്കുവാനായിട്ട് അവരെ ശക്തമായിട്ട് പ്രബോധിപ്പിച്ചുകൊണ്ടും അപ്പം അവർക്ക് മുന്നറിയിപ്പുകൾ നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എബ്രായ ലേഖനത്തിൻ്റെ വിവിധ അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ഒരെണ്ണം മാത്രം വായിച്ചാൽ മതി, 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-4 വാക്യങ്ങൾ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോവാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോട് കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിന് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയോ. രക്ഷയിലേക്ക് കടന്നു വന്ന എബ്രായ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവർ യേശുക്രിസ്തുവിനെ ദൂതന്മാർക്ക് പ്രാധാന്യം നൽകി, അവരുടെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭീതിയാൽ അവരോട് കൃത്യമായി ദൈവത്തിൻ്റെ വചനം ഉറപ്പിക്കാണ്ടിരിക്കണം. അവൻ അവരോട് ഓർപ്പിക്കുന്ന പക്ഷേ നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കുന്നത് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അവിടെ പ്രബോധിപ്പിച്ചുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ രക്ഷയെ ഉറപ്പിച്ചുകൊണ്ട് ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുമെന്ന് പറഞ്ഞ് അവരെ അവൻ വലിയൊരു വാർണിംഗ് അവർക്ക് കൊടുത്തുകൊണ്ട് വലിയൊരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് പ്രൈസ് ഗോഡ്.
അധ്യായം 3, അധ്യായം 5, 10, 12 ഇതിലൊക്കെ ഉണ്ട്. പ്രൈസ് ഗോഡ്. അപ്പം വിവിധ വിഷയങ്ങൾ അവരുടെ വിശ്വാസത്തിൽ, അവരുടെ അവിശ്വാസം നിമിത്തം, അതുപോലെ അവർ വചനത്തിൽ നിന്ന് ഒഴുകിപ്പോകുന്ന നിമിത്തം, മനഃപൂർവ്വം പാപം ചെയ്യുന്ന നിമിത്തം. പ്രൈസ് ഗോഡ്. ക്രിസ്തീയ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും, രക്ഷയുടെ സന്തോഷമൊക്കെ അനുഭവിച്ച് അവർ വീണ്ടും മനഃപൂർവ്വമായിട്ട് അവർ പാപം ചെയ്താൽ പിന്നെ ഒരു യാഗവും അവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ, അല്ലെങ്കിൽ അവരെ മാനസാന്തരത്തെ നയിക്കുവാൻ കഴിയുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായ വാണിംഗ് കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അവരോട് സംസാരിക്കുമ്പോൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പം ഇന്ന് ഈ സങ്കീർത്തന ഭാഗത്തിൽ നിന്നോട് കർത്താവ് നമ്മോട് സംസാരിക്കുന്ന വിഷയങ്ങൾ ആദ്യം തന്നെ ഓർപ്പിക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾ മുഷിയരുത്, നിങ്ങൾ അസൂയപ്പെടരുത്. പ്രൈസ് ഗോഡ്. അപ്പം അതൊക്കെ ചെയ്യരുതണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർപ്പിച്ചുകൊണ്ട് ദൈവമക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും അവിടെ ഓർപ്പിക്കുന്നുണ്ട്. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഈ 37-ാമത്തെ സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കണമേ. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കാം, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. ചുരുക്ക മിനിറ്റുകൾ കൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രബോധനം സങ്കീർത്തന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ ദാസന്മാർ നമ്മുടെ ദീർഘ സമയങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. ഞാനും അത് വളരെ അതിൽ നിശ്രമിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സ്തോത്രം. ഇവിടെ അപ്പം നമ്മുടെ വഴിയൊക്കെ കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത്, നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. പ്രൈസ് ഗോഡ്. അപ്പം കർത്താവിനെ ഫലമേൽപ്പിക്കേണ്ട ചില വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ ഓർപ്പിക്കുന്നത്. കർത്താവ് വിവിധ വാക്യങ്ങളുണ്ട്. നമ്മൾ കർത്താവിനെ ഫലമേൽപ്പിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുള്ളത്? പ്രൈസ് ഗോഡ്. ദൈവത്തെ ഫലമേൽപ്പിക്കുവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ തന്നെ ദൈവം നമ്മെ ഫലമേൽപ്പിച്ച കാര്യങ്ങളുണ്ട്. അപ്പോൾ തന്നെ ദൈവദാസന്മാർ മറ്റുള്ളവരെ ഫലമേൽപ്പിച്ച കാര്യങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. ദൈവം നമ്മെ ഫലമേൽപ്പിച്ച കാര്യങ്ങൾ ഏറ്റവും അതിപ്രധാനമായ ഒരു കാര്യമാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. ദൂതന്മാർക്ക് കൂടെ ലഭിച്ചിട്ടില്ലാത്തൊരു വലിയ അവകാശം ദൈവമക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ ഫലമേൽപ്പിച്ച കാര്യങ്ങൾ ഒന്നാ, പല കാര്യങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പം കർത്താവിൻ്റെ ദാസന്മാരെ ബീഹാറിൽ നിന്നുള്ള ഇവാഞ്ചലിസ്റ്റ് മിഷണറി ഉണ്ടല്ലോ, കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അവരൊക്കെ ചെയ്യുന്ന ദൈവത്തിൻ്റെ അവിടുത്തെ വിലകളെ ഓർത്തുകൊണ്ട് ആ കരങ്ങളെ ഓർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. പ്ലീസ്, നോർത്ത് ഇന്ത്യൻ മിഷണറി വർക്ക്. അപ്പോൾ പ്രൈസ് ഗോഡ്. വലിയ ചലഞ്ചാണ്. കർത്താവരെ ശക്തീകരിക്കട്ടെ. ഇത് നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന, മറ്റാരെ ആർക്കും കൊടുത്തിട്ടില്ല, നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് സ്തോത്രം. അതുപോലെ ദൈവദാസന്മാർ മറ്റുള്ളവരെ ഫലമേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. മൂപ്പന്മാരെ ശുശ്രൂഷയ്ക്കായിട്ട് ഫലമേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ കാര്യങ്ങൾ അങ്ങനെ ഫലമേൽപ്പിക്കുന്നു. കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ചിന്താവിഷയം, നമ്മുടെ ചിന്താവിഷയം അതല്ല, ദൈവത്തെ നമ്മയോട് പറയാനിരിക്കുന്ന കാര്യങ്ങൾ, ഫലമേൽപ്പിക്കുവാൻ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മളോട് ചിന്തിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ വായിച്ച വാക്യം എന്ന് പറഞ്ഞാൽ, നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക. കർത്താവ് നമ്മുടെ വഴികൾ യഹോവയെ ഫലമേൽപ്പിക്കുവാൻ ഓർപ്പിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പം ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുക, നമുക്ക് ഫലമേൽപ്പിക്കുവാൻ തക്കണം. അപ്പം കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരാളെ ഒരു കാര്യം ഉത്തരവാദിത്തം ഏൽപ്പിക്കണമെങ്കിൽ, ഫലമേൽപ്പിക്കണമെങ്കിൽ, തീർച്ചയായിട്ടും നാം ചിന്തിക്കുമ്പോൾ നമ്മേക്കാൾ പ്രാപ്തിയുള്ളവർ, അപ്പം നമ്മേക്കാൾ കഴിവുള്ളവര്, പ്രഗത്ഭര്, അപ്പം വിശ്വസ്തര്, പ്രൈസ് ഗോഡ്, അവരെ അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യുമെന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നാം അത് ഏൽപ്പിക്കാറുള്ളൂ. പ്രൈസ് ഗോഡ്. അപ്പം നമുക്ക് ഫിനാൻസ് കൈകാര്യം ചെയ്യുവാൻ, പക്ഷേ നമ്മൾ ബാങ്കിനെ ഏൽപ്പിക്കും അല്ലേ. നിങ്ങളുടെ ഡിപ്പോസിറ്റ്സുകൾ എവിടെ ഇടും? അത് ഇൻക്രീസ് ചെയ്ത് ലഭിപ്പാൻ, അല്ലെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് ലഭിപ്പാൻ എടുക്കണം. അത് ബാങ്ക് ഉദ്യോഗസ്ഥരെ അത് ഫലമേൽപ്പിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യമുണ്ട്, നമുക്കൊരു വിശ്വസ്തതയുണ്ട്. എല്ലാ ബാങ്കിലും നമ്മൾ കൊണ്ട് ഏൽപ്പിക്കത്തില്ലല്ലോ. പ്രൈസ് ഗോഡ്. പല പ്രൈവറ്റ് ബാങ്കുകൾ കൊണ്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവസാനം ഈ പറയുന്ന പ്രോമിസ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഏറ്റവും കിട്ടാം, അല്ലെങ്കിൽ ട്രിപ്പിൾ ആക്കും എന്നൊക്കെ പറയും. പക്ഷേ അവസാനം നമ്മുടെ പ്രിൻസിപ്പിൾ അമൗണ്ടോട് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും, നമുക്കൊരു വിശ്വാസമുണ്ട്, ഇവരെ വിശ്വസിക്കുവാൻ കൊള്ളാം, അപ്പം ഇവരത് വ്യാപാരം ചെയ്യുവാൻ കൊള്ളാമെന്ന് അവൻ ബോധ്യമുണ്ടെങ്കിൽ, ഫലമേൽപ്പിക്കുവാൻ ഉത്തരവാദിത്തമുള്ളവരാണെന്നും അവർ വിശ്വസ്തരാണെന്നും, പ്രൈസ് ഗോഡ്, അവർ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്ന് അവൻ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമ്മളതിന് അവൻ സമയം കണ്ടെത്തുള്ളൂ. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പലരുടെയും അനുഭവങ്ങളുണ്ട്. നമ്മൾ മുടക്കിയ തുക പോലും പല ബിസിനസ് സംരംഭങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയവർ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. പ്രൈസ് ഗോഡ്. പക്ഷേ നാം ചിന്തിച്ചത് ഇതൊക്കെ അവരെ ഏൽപ്പിച്ച, അല്ലെങ്കിൽ കൂട്ടു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രാഗൽഭ്യം കൊണ്ട്, അവർ നമ്മേക്കാൾ ശ്രേഷ്ഠരായതുകൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ അങ്ങനെ നഷ്ടം ഉണ്ടായവരും അതിനെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ നമ്മെ സംബന്ധിച്ച് കർത്താവിനെ ചോദ്യം, ഇത് മറ്റാരെയുമല്ല നാം ഏൽപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മുടെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുവാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ തന്നെ, പ്രൈസ് ഗോഡ്, ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ട്. സ്തോത്രം. വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നദിയിൽ കൂടെ കടന്നാൽ അവ നിന്നെ കവികയിൽ
പോവുകയില്ല. പ്രൈസ് ഗോഡ്. അഗ്നിയിൽ കൂടെ കടക്കുമ്പോൾ, നമ്മൾ തീയിൽ കൂടെ കടക്കുമ്പോൾ വെന്തുപോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല എന്ന് നമ്മോട് വാക്ക് പറഞ്ഞ കർത്താവ്, പ്രൈസ് ഗോഡ്. അവൻ്റെ വാക്ക് എപ്പോഴും ഉവ് എന്നുള്ളത് തന്നെ. പ്രൈസ് ഗോഡ്. അതിന് മാറ്റമില്ല. പ്രൈസ് ഗോഡ്. ഞാനോ ലോകാവസാനത്തെ നമ്മൾ എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിയിച്ചത് കർത്താവിൽ നാം വിശ്വസിക്കുന്നത് കൊണ്ട്, പ്രൈസ് ഗോഡ്, നമുക്ക് ഈ വഴി നമുക്ക് ഫലമേൽപ്പിക്കുവാൻ അവൻ നമ്മുടെ കർത്താവുണ്ട്. പ്രൈസ് ഗോഡ്. അവൻ വിശ്വസ്തനാണ്. പ്രൈസ് ഗോഡ്. ഈ കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ മറുവിലയായി നൽകിയാണ്. സ്തോത്രം. നമ്മുടെ ജീവനെ വീണ്ടെടുക്കുവാൻ തക്കണം അവൻ സ്വന്തം ജീവനെ നൽകിയതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാം. പ്രൈസ് ഗോഡ്. തിരുവചനത്തിലൂടെ ഹല്ലേലൂയ നമ്മുടെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, അവൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്യുന്ന കർത്താവിൻ്റെ വചനം നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഓർത്തുകൊണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നമുക്ക് നന്ദി കരേറ്റാൻ ഭയപ്പെടേണ്ട. അവൻ ഞാൻ നിന്റെ ദൈവമാകുമെന്ന് അരുളിച്ചത് കർത്താവ്. ഹല്ലേലൂയ. അവൻ്റെ വാക്കുകൾ നാം അവിശ്വസിക്കേണ്ട കാര്യമില്ല. അവൻ നമുക്ക് വേണ്ടി കരുതുന്നൊരു കർത്താവായിരുന്നാൽ അവൻ ആ കർത്താവിൽ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ആ വഴി ഫലമേൽപ്പിക്കുവാൻ തക്കണം. വിശ്വസ്തനാണെന്ന് അവൻ ബോധ്യമുള്ള പ്രിയപ്പെട്ടവരെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക. പ്രൈസ് ഗോഡ്. കർത്താവിന് സ്തോത്രം. ഈ ദിവസങ്ങളൊക്കെ നാം കാണുന്നതല്ലോ, നമ്മൾ ശരിക്കും നമ്മൾ അവൻ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, ഈ ദിവസങ്ങളൊക്കെ അവൻ ദൈവം ഇടങ്ങി വന്ന് പ്രവർത്തിക്കുന്ന വിധങ്ങൾ. പ്രൈസ് ഗോഡ്. ഓ ഹല്ലേലൂയ. അവൻ നാം അറിയുന്ന, നമുക്കൊരു പക്ഷേ അറിയാത്ത വഴികളൊക്കെ നമുക്ക് വേണ്ടി തുറക്കുന്നൊരു ദൈവം. പ്രൈസ് ഗോഡ്. അന്ന് ചെങ്കടലിൽ അവൻ വഴി തുറന്ന ദൈവം. പ്രൈസ് ഗോഡ്. യോർദാനിൽ വഴി തുറന്ന ദൈവം. അവൻ അന്നത്തെ പ്രവൃത്തി മാത്രമല്ല ഇന്നും പ്രവർത്തിക്കുന്ന ഒരു കർത്താവെന്ന് അവൻ രുചിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ സാക്ഷ്യം പറഞ്ഞവർ. പ്രൈസ് ഗോഡ്. ഇനിയും ഉണ്ട് അനേകരുടെ സാക്ഷികൾ, നാം ഈ ദിവസങ്ങളിൽ കേൾക്കണം. പ്രൈസ് ഗോഡ്. അവരെ കർത്താവ് വിടുവിച്ച വിധങ്ങൾ. ഹല്ലേലൂയ. അവൻ വെള്ളം അവരുടെ അവൻ വാഹനത്തെയൊക്കെ അവൻ മുക്കിക്കളഞ്ഞപ്പോൾ. ഹല്ലേലൂയ. അവൻ വാഹനം ഉപേക്ഷിച്ചുകൊണ്ട് വെള്ളത്തിൽ കൂടെ ഇറങ്ങി മറ്റനേകർ രക്ഷപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെടുത്തിയ അവൻ പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇതൊക്കെ ദൈവം നടത്തിയ വിധങ്ങളാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ വാത്സല്യ അനു. പ്രൈസ് ഗോഡ്. അമീൻ. കർത്താവ് പ്രിയപ്പെട്ടവനാണ്ട് 20-30 മിനിറ്റ് കൊണ്ട് ഭവനത്തിൽ ചെല്ലേണ്ട പ്രിയപ്പെട്ടവനാണ്. പ്രൈസ് ഗോഡ്. ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു എൻ്റെ 19-20 hours 20 മണിക്കൂർ എടുത്തു. പ്രൈസ് ഗോഡ്. അപ്രോക്സിമേറ്റ്ലി പറഞ്ഞാൽ 20 മിനിറ്റ് കൊണ്ട് ഭവനത്തിൽ ചെല്ലേണ്ട പ്രിയപ്പെട്ടവൻ 20 മണിക്കൂർ വണ്ടിയിലിരുന്നു. പ്രൈസ് ഗോഡ്. രാവിലെ 8 മണിക്ക് ആ ഭവനത്തിൽ ചെന്ന്. പ്രൈസ് ഗോഡ്. കർത്താവ് അതിൻ്റെ ആ കാഠിന്യം നമുക്ക് അറിയില്ല. പ്രൈസ് ഗോഡ്. അവൻ പ്രിയപ്പെട്ടവനത് അനുഭവിച്ചു. പ്രൈസ് ഗോഡ്. അത് ഷെയർ ചെയ്തു. ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവം സൂക്ഷിച്ച വിധങ്ങൾ. അവൻ രാവിലെ 8 മണിയായി തൻ്റെ ഭവനത്തിലെത്തിയപ്പോൾ. കഴിഞ്ഞ ദിവസം അവൻ പകൽ അവൻ വാഹനത്തിൽ കയറിയതാ. അപ്പം ഒരൊറ്റ ദിവസത്തെ മഴയുള്ളൂ അമ്മൻ. അമ്മൻ കുറച്ച് വെള്ളമേ പൊങ്ങി വന്നുള്ളൂ. അപ്പം അവിടെ വഴികളൊക്കെ അടഞ്ഞ്. സ്തോത്രം. അവൻ നമുക്കറിയാം, നമുക്ക് ഗൂഗിൾ മാപ്പുണ്ട് അല്ലേ. വഴികൾ കൂടെ അമ്മൻ നമുക്ക് പെട്ടെന്ന് ചെല്ലുവാനുള്ള ഗൂഗിൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സ്തോത്രം ചെയ്തു. ഞാൻ ചിന്തിച്ചപ്പോൾ, കഴിഞ്ഞ ചില സമയങ്ങൾക്ക് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഗൂഗിൾ അവൻ ഡയറക്റ്റ് ചെയ്ത് അവൻ കൊച്ചിയിലെ 2 കോളേജ് അധ്യാപകർ. പ്രൈസ് ഗോഡ്. ഗൂഗിൾ ഡയറക്റ്റ് ചെയ്ത. സ്തോത്രം. അവരെ കൊണ്ടെത്തിച്ചത് അവൻ ഒരു റിവറിലാണ് കൊണ്ടെത്തിച്ചത്. അവർ രണ്ടുപേർ അവിടെ മരിച്ചു പോയതായിട്ടറിയാം. അവർ വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോയ ഗൂഗിളിൻ്റെ ഡയറക്ഷനിൽ കൂടെ സംഭവിച്ച കാര്യം ഓർപ്പിച്ച്. പ്രൈസ് ഗോഡ്. കർത്താവിന് സ്തോത്രം. എനിക്ക് ഓർപ്പിക്കാനുള്ള വിഷയം അമ്മൻ ഇതൊന്നും, ഇതൊക്കെ മാനുഷികമായിട്ട് നമ്മെ സഹായിപ്പാൻ പല കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെയും അതിനേക്കാളൊക്കെ ഉപരി ദൈവം ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിധങ്ങൾ. ഓ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വഴികൾ ഓർത്തുകൊണ്ട് അവൻ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ വലിയൊരു ഉത്തരമുണ്ടോ? ഉത്തരവാദിത്തമുണ്ട്. വാത്സല്യ സഹോദരനെ ഞാൻ പേരെടുത്ത് പറഞ്ഞെങ്കിൽ തന്നെയും, പ്രൈസ് ഗോഡ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വാസ്തവമായി ദൈവം ഇറങ്ങി വന്ന വിധങ്ങൾ അവൻ മണിക്കൂറുകൾ നീളുമ്പോൾ, പ്രൈസ് ഗോഡ്, അവൻ അറിഞ്ഞവരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, അവർക്ക് വേണ്ടി അവൻ സകല വഴികളും അടഞ്ഞു. മണിക്കൂറുകളായിട്ട് സ്റ്റാൻഡേർഡ് ആയപ്പോൾ അവൻ അതിൻ്റെ അതോറിറ്റീസ് വന്ന് അവിടുത്തെ ചില ഡിവൈഡേഴ്സൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി പുത്തൻ വഴികൾ തുറന്നു. പ്രൈസ്. ഞാൻ ചിന്തിച്ചു. പ്രൈസ് ഗോഡ്. ദൈവം അന്ന് ചെങ്കടലിലൂടെ അമ്മൻ ചെങ്കൽപ്പാത ഒരുക്കി വിട്ടതുപോലെ തന്നെ, ഹല്ലേലൂയ, ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ അവൻ കർത്താവ് ഇറങ്ങി വന്നിരുന്ന വിധങ്ങൾ. ഹല്ലേലൂയ. അവൻ വഴികൾ പുതുതായിട്ട് വെട്ടി തുറക്കുവാൻ തക്കണം. ദൈവം കൽപ്പിക്കുന്നൊരു ദൈവം എന്ന് വിശ്വസിക്കുന്നവർ അത് അനുഭവിക്കുന്ന കർത്താവിൻ്റെ മക്കൾ കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നീയോട് സ്തോത്രം ചെയ്തു. സുജിത് കുടുംബത്തിൻ്റെ അവൻ സാക്ഷ്യം നാം കേട്ടതാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവിടെ ദൂതനെ ദൈവം അയച്ചു. പ്രൈസ് ഗോഡ്. അവൻ നേരത്തെ ഒരു ഇവിടുത്തെ യു എ നാഷണലിനെ സ്റ്റാൻഡേർഡ് ആക്കി. പ്രൈസ് ഗോഡ്. അവർ പോയ അവൻ അവിടെ തന്നെ ഒരുക്കിയിരുന്നു അവരെ കരുതുവാൻ, അവരെ കാക്കുവാൻ തക്കണം. പ്രൈസ്. ഫോർ വീൽ ഡ്രൈവോട് കൂടെ തന്നെ അവരെ സൂക്ഷിപ്പാൻ തക്കണം. മുന്നമേ പ്രിയപ്പെട്ടവനെ സ്റ്റാൻഡേർഡാക്കി അവിടെ നിർത്തിയത് അവൻ ദൈവത്തിൻ്റെ വിധങ്ങൾ, ദൈവത്തിൻ്റെ വഴികൾ. ഇതൊക്കെ ഓർക്കുമ്പോൾ ദൈവമക്കളെ, അവൻ ദൈവം അക്ഷരീയമായിട്ട് പറഞ്ഞാൽ തീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ, ഹല്ലേലൂയ, അത് നിന്നെ അവൻ മുക്കാതെ വേണം. അമ്മേ, അവൻ നിന്റെ പ്രാണനിമിതേ അത് ഒഴുകാതെ വേണം. ഹല്ലേലൂയ. നമ്മുടെ പ്രാണനെ കാക്കുന്നൊരു ദൈവം. ഓ, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും
നമ്മുടെ കണ്ണിനെ കണ്ണുനീരുന്നും ഞങ്ങളുടെ പ്രാണനെ മനത്തും വിടുവിക്കുന്ന ഒരു കർത്താവ്, നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു കർത്താവിനെ ഹല്ലേലൂയ, നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക. അവൻ നിന്നെ അവൻ നടത്തുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ഹല്ലേലൂയ, ആ കർത്താവിൻ്റെ വഴികൾക്കായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അവൻ മനുഷ്യനെ തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, നമ്മുടെയൊക്കെ ജീവിതത്തിലും അവൻ നാം ചെയ്യുന്ന വഴികളെ ഒക്കെ, നാം വെട്ടുന്ന പാതകൾ, പ്രൈസ് ഗോഡ്, നാം ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും പെർഫെക്റ്റാണെന്ന് നിങ്ങളും ഞാനും ഒക്കെ നാം ഒക്കെ ചിന്തിച്ച് വെക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ, നമുക്കതൊക്കെ വെടിപ്പായി തോന്നുമെങ്കിൽ തന്നെ, പ്രൈസ് ഗോഡ്, ദൈവം അവൻ ആത്മാവിനെ തൂക്കി നോക്കുന്നൊരു ദൈവമാണ്, ആത്മാവിനെ ശോധന ചെയ്യുന്നൊരു ദൈവമാണ് അവൻ. നമ്മുടെ വഴികളെ അവൻ അതിൻ്റെ ഉദ്ദേശങ്ങളും തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ ദൈവമായിരിക്കുന്നതിനാൽ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ, നമ്മുടെ വഴിയെ ദൈവത്തിലേക്ക് നമുക്ക് ഫലമേൽപ്പിക്കാം. കർത്താവ് നമ്മെ കൊണ്ടെത്തിക്കുവാൻ അവിടുന്ന് വിശ്വസ്തനാണ്. ഈ വഴിയാത്രയിൽ ഹല്ലേലൂയ, നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ വഴികളൊക്കെ കർത്താവിനെ ഏൽപ്പിക്കാൻ സ്തോത്രം ചെയ്തു. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണല്ലോ, കർത്താവിന് സ്തോത്രം. എല്ലാവരും ഫ്ലൈറ്റ് യാത്രയിൽ, നാട്ടിലൊക്കെ യാത്ര ചെയ്യാറുള്ളതാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ടിക്കറ്റിൻ്റെ പല ഫെസിലിറ്റീസ് ഉണ്ട്. പ്രൈസ് ഗോഡ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവൻ ഒരു പക്ഷേ ലഗേജ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അവൻ വിത്തൗട്ട് ലഗേജിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം, അല്ലേ? പ്രൈസ് ഗോഡ്. അവൻ പിന്നീട് ഈ 20 kilos ഉണ്ട്, 30 kilos ഉണ്ട്, ചിലപ്പോൾ 40 kilos ഉണ്ടായിരിക്കും. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ സ്തോത്രം. എന്നാൽ ഈ യാത്രയൊന്നും നമുക്ക് അവൻ 30 kilos കൊണ്ടുപോകേണ്ട ഒരാളെ നിങ്ങൾക്ക് 30 kilos ഉണ്ടെന്ന് ആരെങ്കിലും മാറ്റി നിർത്താറുണ്ടോ ഫ്ലൈറ്റ്സ്? പ്രൈസ് ഗോഡ്. ഇല്ല, അതിനുള്ള പ്രൊവിഷനുണ്ട്. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ സ്തോത്രം. ഒരു ലെസ് ലഗേജ് നിങ്ങളുടെ ട്രാവൽ കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ള സത്യമാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെയൊക്കെ യാത്രയിലും ലഗേജ് കുറവാണെങ്കിൽ നമ്മുടെ യാത്ര സുഖകരമായിരിക്കും. നമ്മുടെ ക്രിസ്തീയ യാത്രയിലും എങ്ങനെ നമുക്ക് ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. അവൻ അധികം അധികം ലഗേജ് വരരുത്, അധികം ഭാരം വരരുത് എന്നൊക്കെ നമുക്ക് അവൻ നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. നമ്മുടെ യാത്ര കുറച്ച് സുഖമാകുവാൻ ഇതൊക്കെ ഉണ്ടെന്ന് നമുക്ക് ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവമക്കളെ, പ്രൈസ്, കർത്താവ് നമ്മെ സഹായിക്കുന്നൊരു ദൈവമാണ്. നിൻ്റെ ഭാരം എത്ര കിലോ നിനക്ക് ഭാരമുണ്ടെങ്കിലും, പ്രൈസ് ഗോഡ്, നിന്നെ റിജക്റ്റ് ചെയ്ത് നിൻ്റെ ട്രാവൽ മുടക്കുന്നൊരു ദൈവമല്ല. അതാണ് എനിക്ക് ഉറപ്പിക്കാനുള്ളത്. പ്രൈസ്, ഇതിൻ്റെ പ്രൊവിഷൻ, എയർലൈൻസ് ഈ പ്രൊവിഷൻസൊക്കെ 20 kilos, 30 kilos, 40 kilos ഒക്കെ ഉള്ള പ്രൊവിഷൻസ് എയർലൈൻസ് നൽകുന്നുവെങ്കിൽ, പ്രൈസ് ഗോഡ്, നമ്മെ സഹായിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ, നിന്റെ ഭാരം എത്ര വലുതാണെങ്കിലും, ഹല്ലേലൂയ, നിന്റെ ജീവിത ഭാരം എത്ര ഭാരം എത്രയാണെങ്കിലും, നമ്മെ കരുതുന്നൊരു കർത്താവ്, നമ്മെ സഹായിക്കുന്ന ഒരു കർത്താവ് അവൻ. അതുകൊണ്ട് നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല അവൻ, അവൻ നമ്മുടെ ഒരു ചെമ്മടുതാങ്ങി. പ്രൈസ്, നിങ്ങൾ ചെമ്മടുതാങ്ങി കേട്ടിട്ടുണ്ടോ? സ്തോത്രം. വീണ്ടും തിരിച്ചു പോവുക ഞങ്ങളുടെ നാട്ടിലേക്ക്. ഞങ്ങളുടെ ഒരു ചുമടുതാങ്ങി ജംഗ്ഷനുണ്ട്. ഒരു ചുമടുതാങ്ങി അച്ചാനും ഉണ്ട്, ചുമടുതാങ്ങി ഒരു ജംഗ്ഷനുമുണ്ട് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. ഒരു 1 kilometer ഉള്ളൂ, മറ്റൊന്നുമല്ലായിരുന്നു. പ്രൈസ് ഗോഡ്. അത് ഈ കുറച്ച് നേരത്തെ, വർഷങ്ങൾക്ക് മുമ്പുള്ള സമയങ്ങളിൽ, ഈ ട്രാവലിംഗ് സമയത്ത് ബസ്സൊന്നും അത്ര കൺവീനിയൻ്റ് ആയിട്ട് ഇല്ലാത്ത സമയങ്ങൾ, അതല്ലെങ്കിൽ ഇതിന് പൈസ കൊടുക്കണ്ടേ, ഇതൊക്കെ ഇല്ലാത്ത സമയങ്ങളിൽ ആൾക്കാർ പോകുന്ന ലഗേജും കൊണ്ട് പോകുമ്പോൾ ഈ യാത്ര കുറച്ച് ക്ഷീണമാകുമ്പോൾ അവർക്ക് ഈ ഇതൊന്ന് താത്തു വെച്ചൊന്ന് റെസ്റ്റ് എടുക്കുവാൻ വേണ്ടി ചില ഹൈറ്റിൽ വലിയ പാറ കൊണ്ട്, വലിയ ബില്ലേഴ്സ് കൊണ്ടുള്ള പോസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അവർക്കൊന്ന് വിശ്രമിപ്പാൻ തക്കണം, ചെമ്മടി താങ്ങുവാൻ തക്കണം. അവൻ ചിലത് കരുതുന്നത് പോലെ, പ്രൈസ് ഗോഡ്. കർത്താവിനെ സ്തോത്രം. നമ്മുടെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരങ്ങളൊക്കെ താങ്ങുന്നവനെ, ചെമ്മടി താങ്ങുന്നൊരു ദൈവം. പ്രൈസ് ഗോഡ്. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അത് എത്ര ഭാരമാണെങ്കിലും അതുകൊണ്ട് നമ്മളെ റിജക്റ്റ് ചെയ്യുന്നൊരു ദൈവമല്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. നിനക്ക് താങ്ങാവുന്നതിനപ്പുറം ഒരു ഭാരം നിന്നെ ഏൽപ്പിക്കുകയുമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിനക്കൊരു 10 kilos ഭാരം നിനക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ലിഫ്റ്റ് ചെയ്യുവാൻ ആവശ്യമായ കൃപ, ആവശ്യമായ ശക്തി കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളത് ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി കരറ്റാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അമ്മ, ആ ഭാരങ്ങളൂടെ പോകുമ്പോഴും കർത്താവ് നമ്മെ സഹായിപ്പാൻ, ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഞാൻ ഈ കാര്യങ്ങൾ ഓർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക. സ്തോത്രം. വളരെ ഓർപ്പിക്കുന്ന പോലെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അവൻ അവനിൽ തന്നെ ആശ്രയിക്കുക, അവനെ നിർവഹിക്കും. പ്രൈസ് ഗോഡ്. അവനിൽ ആശ്രയിക്കുക, നമ്മെ കരുതുന്ന കർത്താവ്, നമ്മെ സഹായിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കാമല്ലോ. സ്തോത്രം. അവൻ അത് വഴി മാത്രമല്ലോ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ ഭാരം, 55:22 വാക്യത്തിലുണ്ട്, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ്റെ മേൽ ഫലമേൽപ്പിക്കുക, അവൻ നിന്നെ പുലർത്തുമ്പോൾ നിന്നെ സഹായിക്കുന്ന കർത്താവിൻ്റെ വാഗ്ദത്തമുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കേണ്ടതുകൊണ്ട്, പ്രൈസ്, നിൻ്റെ പ്രവൃത്തി യഹോവയെ ഫലമേൽപ്പിക്കുക, നിന്നെ തന്നെ
ഭരമേൽപ്പിക്കുക കർത്താവിൽ, നിന്റെ പ്രാണനെ ദൈവസ്ഥലം ഭരമേൽപ്പിക്കുക, നിന്റെ ചിന്താകുലങ്ങൾ അമ്മ കർത്താവിനെ ഭരമേൽപ്പിക്കുക. പ്രൈസ് ഗോഡ്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നല്ലോ, പ്രൈസ് ഗോഡ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിന്റെ സർവ്വചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. പ്രൈസ് ഗോഡ്. ചിന്താകുലം കെട്ട് ഭാരങ്ങൾ ഇട്ടുകൊണ്ട് മനസ്സിന് ക്ഷീണിപ്പാൻ അല്ല ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, നിങ്ങൾ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ മാത്രമേ ഭാരങ്ങൾ ദൈവത്തിലേക്ക് ഇറക്കി വെക്കുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്കണം. പ്രൈസ് ഗോഡ്. അമ്മേ, നാം ഭാരങ്ങളോട് കൂടെ തന്നെ യാത്ര ചെയ്യുവാനല്ല, പ്രൈസ് ഗോഡ്, ഇതൊക്കെ നിറക്കി വെക്കുവാൻ. ഹല്ലേലൂയ. നമുക്ക് ലഗേജ് ഇറക്കി വെക്കുവാൻ പ്രത്യേക പ്രൊവിഷൻ. നിങ്ങളുടെ ഫ്ലൈറ്റ് യാത്രയിൽ, നിങ്ങളുടെ ട്രെയിൻ യാത്രയിൽ, നിങ്ങളുടെ ബസ് യാത്രയിലൊക്കെ ഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ പ്രൊവിഷൻ ഉള്ളതുപോലെ നമ്മുടെ കർത്താവ് നിന്റെ ഭാരം ഇറക്കി വെക്കുവാൻ, അപ്പം നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുവാൻ നമ്മോട് പറഞ്ഞ കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, ഹല്ലേലൂയ, ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഭാരങ്ങളെ ഉറക്കി വെക്കുവാൻ നമ്മെന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിന് നീയോടെ സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. ദൈവം നമ്മെ സഹായിക്കുന്നതിനാൽ ആ കർത്താവിൽ വിശ്വസിക്കുക, ഭാരങ്ങളെ ദൈവത്തിൽ ഇറക്കുക. സ്തോത്രം. ആശ്വാസത്തോടെ, സമാധാനത്തോടെ അവൻ ദൈവം നമ്മെ മടക്കിയേപ്പാൻ, കർത്താവ് സഹായിപ്പാൻ നിൽക്കണം. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രമുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുക, അവൻ ദൈവത്തിൽ വിശ്വസിക്കുക, നമ്മുടെ വഴി കർത്താവിനെ ഭരമേൽപ്പിക്കുക, ഭാരങ്ങളെ ദൈവത്തിലേക്ക് ഇറക്കി വെക്കുക. കർത്താവ് നമ്മെ സഹായിപ്പാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. പ്രൈസ് ഗോഡ്. ആ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. കർത്താവിലവരെ സഹായിക്കട്ടെ. എനിക്ക് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിൽ പ്രത്യേകിച്ച് എൻ്റെ വാത്സല്യ സഹോദരി റൂബി, ഹസ്ബൻഡ് രാജു, ബ്രദർലോ, അവരോട് ഇന്നത്തെ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുടുംബമാണ് കർത്താവ് സഹായിക്കട്ടെ. വാക്കുകളെ ചുരുക്കുന്നു. ദൈവലവരെ സഹായിക്കട്ടെ. താങ്ക് യു.